ഹായ് നമസ്കാരം, ജയപ്രകാശ് ബാലൻ, കോർപ്പറേറ്റ് ട്രെയിനറാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം, 12 വർഷത്തോളമായിട്ട് ഏകദേശം 300,000 വരെ പല സ്ഥാപനങ്ങളിൽ കയറി ഏകദേശം ഒരു 300 സ്ഥാപനങ്ങൾക്ക് ട്രെയിനിങ് എടുത്ത അനുഭവ സമ്പത്തുമായിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ട് നമ്മൾ എല്ലാവരും ഒരു പുതിയ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകണം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നല്ല, നമ്മളെല്ലാവരും ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ, എല്ലാ സ്ഥാപനങ്ങളും ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ, അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ കൂടെയുള്ള സ്റ്റാഫായിട്ടുള്ള സെയിൽസ് ടീമിനെയാണ്, ശരിയല്ലേ? ആ സെയിൽസ് ടീമിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ, സെയിൽസ് ടീമിന് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരണം, ആ മാറ്റങ്ങളെ സെയിൽസ് പേഴ്സണൽ കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ ഈ വരുന്ന അക്കാഡമിക് ഇയറിലെ സെയിൽസിനെ നന്നായിട്ട് ബാധിക്കുന്നത്. കാരണം എല്ലാവരും നല്ല അഗ്രസീവ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരും. കാരണം കുറെ പേര് ആവശ്യമില്ലാതെ വന്നവരൊക്കെ മാർക്കറ്റിൽ പോകും. ഇത് റിസെഷൻ പോലെയാണ്. ഒരു റിസെഷൻ വന്ന് പോയി കഴിയുമ്പോൾ കുറെ പേര് ആവശ്യമില്ലാത്തവരൊക്കെ വന്ന് പോയി കഴിഞ്ഞിട്ട് ഇനി ആക്ച്വലി മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു ജെന്യൂൻ പേഴ്സൺസ് ആയിരിക്കും. അങ്ങനെ പറയുന്ന സമയത്ത് ഈ ജെന്യൂൻ പേഴ്സൺസ് എല്ലാം അവരുടെ പ്രൊഡക്റ്റോ സർവീസോ മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സ്റ്റാഫ് ഈ വ്യത്യസ്തമായ മാർഗങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന ഈ മാർഗങ്ങളെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരെ കൂടിയാ? നമ്മുടെ സെയിൽസ് സ്റ്റാഫ് കൂടിയാണ്. അപ്പൊ സെയിൽസ് സ്റ്റാഫിന് പ്രത്യേകത എന്താ? 10-12 വർഷം മുൻപ്, അല്ലെങ്കിൽ 20 വർഷം മുൻപ് ഈ സെയിൽസ് പേഴ്സൺ നല്ല നീഡുള്ള ആളുകളായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇന്ന് നീഡ് വളരെ കുറവാണ് ആളുകൾക്ക്. കാരണം എന്താ, നമുക്ക് കിറ്റ് കിട്ടി പരിചയമായതുകൊണ്ട് അതിൽ അഡ്ജസ്റ്റഡ് ആയിട്ട് ഇനി അതിനകത്ത് സേവിയ പായസം കൂടെ വെച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആളുകളെ നമ്മള്. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ സെയിൽസ് വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനും സർവീസിനും അനുസരിച്ച് ഈ സെയിൽസ് പേഴ്സിനെ പാകപ്പെടുത്താതെ ഇനി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ധരിക്കരുത്. ഇതിനവൻ സ്വയം പഠിക്കുമെന്നും ധരിക്കരുത്. ഇതും വളരെ വ്യത്യാസമാണ്. ഈ സ്വയം പഠിക്കുക എന്നുള്ള കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് വളരെ കുറവാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്കൊരു കയ പോലെ സാധനത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മുടെ സർവീസിലേക്ക് പാകപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അതേ സംരംഭകനാണ്. സംരംഭകന് പ്രൊഡക്റ്റ് മാത്രം കണ്ടുപിടിക്കാൻ പോരാ, നല്ല ആളുകളെ കണ്ടെത്തണം, നല്ല ആളുകൾ ഇതിന്റെ കൂടെ കയറ്റിക്കൊണ്ടുവരാം. അപ്പൊ നല്ല ആളുകൾ കയറ്റിക്കൊണ്ടുവരുമ്പോ അവന് നല്ല വരുമാനം കൊടുക്കണം. നല്ല വരുമാനം കൊടുക്കണമെങ്കിൽ അവനനുസരിച്ച് പ്രൊഡക്റ്റിവിറ്റി തരണം. ഇത് രണ്ടും ഒരു മെക്കാനിസമായിട്ട് അവരെ പഠിപ്പിക്കണം. ഇതിന് വേണ്ട പ്രധാന സെയിൽസ് പേഴ്സൺ വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്. മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അവന്റെ പറയാൻ നോളേജ് ആണ്. ഒരു നല്ല സെയിൽസ് പേഴ്സിനെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. എന്താണ് നോളജ് എന്ന് പറയുന്നത്? പ്രൊഡക്റ്റ് നോളജ് മാത്രമാണോ? പ്രൊഡക്റ്റ് മാത്രമല്ല, ലോകത്ത് ഒരുപാട് അറിവുണ്ട്. എല്ലാവർക്കും അവനകത്ത് ഏഡ് ചെയ്യാൻ പറ്റില്ല. അവന് വേണ്ട മെയിൻ നോളജ് അവന്റെ പ്രൊഡക്റ്റും സർവീസുമായി അനുബന്ധിച്ച് വരുന്ന അറിവിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരാളേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഡോക്ടറെ പോലെ, അവന്റെ അസുഖത്തിനെ ഡയഗ്നൈസ് ചെയ്തിട്ട് അവർക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറിന് അനുയോജ്യമായ പ്രോഡക്റ്റ് ഏതെന്ന് അവനിൽ നിന്ന് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുയോജ്യമായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കൊടുക്കാൻ കഴിയുന്നതാണ് നോളജ് എന്ന് പറയുന്നത്. ഇതിലൊന്നും പ്രത്യേകിച്ചില്ല. കാരണം എന്താ, ഇന്ന് കസ്റ്റമറെ സംബന്ധിച്ച്, ഫോർ എക്സാമ്പിൾ, ഞാനൊരു കസ്റ്റമർ ആണ് എങ്കിൽ എന്റെ അറിവ് അല്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്ന അറിവൊക്കെ എന്നെ നല്ല വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എങ്കിലും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും അവരവരുടെ മേഖലയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ സമയത്തിന് ഏത് പ്രോഡക്റ്റാണ് നല്ലത്, ഏത് മൊബൈലാണ് എനിക്ക് നല്ലത്, അല്ലെങ്കിൽ ഏത് ഷർട്ടാണ് നല്ലത്, ഏത് വണ്ടിയാണ് നല്ലത് എന്ന് പറയാനായിട്ട് എന്നേക്കാൾ ഞാൻ കുറച്ച് അറിവ് സമ്പാദിക്കും. അതിന്റെ അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ അറിവ് എനിക്ക് ഷെയർ ചെയ്യാൻ കഴിവുള്ള ഒരു ബെസ്റ്റ് കൺസൾട്ടന്റ് ആണ് ഇന്ന് സെയിൽസ് പേഴ്സൺ. അത്ര ഒരു കൺസൾട്ടൻസി സർവീസ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ, ഒരു കൺസൾട്ടന്റായി പ്രവർത്തിക്കാൻ ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് ഒരു സെയിൽസ് പേഴ്സന് നോളജ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതൊരു കഴിവാണ്. രണ്ടാമത്തെ കഴിവ് എന്ന് പറയുന്ന സ്കില്ല്. നോളജ് മാത്രം ഉണ്ടായാൽ മതിയോ? ഈ നോളജ് ഉണ്ടെങ്കിൽ ഈ നോളജ് ആർക്കെ കൊടുക്കേണ്ടത്? കസ്റ്റമറിനാണ്. ആ കസ്റ്റമറിന് കൊടുക്കണമെങ്കിൽ കസ്റ്റമർ എന്ന് പഠിക്കണം. അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമർ എന്ന് പറയും. കസ്റ്റമറെ പഠിക്കണം. എന്ത് ചെയ്യണം? കസ്റ്റമർ എന്തെങ്കിലും സംസാരിക്കണം. കസ്റ്റമർ സംസാരിക്കേണ്ടത് വേണം. അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? റേഡിയോ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മതിയോ? അല്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കണം. അവനെ കൊണ്ട് സംസാരിപ്പിക്കണം. 20 വേഴ്സ് നമ്മൾ സംസാരിക്കുക. 20 വേഴ്സ് ഒരു പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ ചോദ്യം ചോദിക്കുന്നതനുസരിച്ച് കസ്റ്റമർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യും. അതിനെ നന്നായിട്ട് ലിസൺ ചെയ്യുക. ആ ലിസൺ ചെയ്തതിനനുസരിച്ച് ഏത് പ്രോഡക്റ്റ് ആണ് അവനക്ക് അനുയോജ്യമാണ് അത് അവന്റെ മുന്നിലേക്ക് ബേസ് ചെയ്യുക. ഇതിനെയാണ് സ്കില്ല് എന്ന് പറയുന്നത്. കുറെ സ്കിൽസ് പഠിക്കാനുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്, ലിസണിങ് സ്കില്, നെഗോഷിയേഷൻ സ്കില്, ക്ലോസിങ് സ്കില്, ഫോളോ സ്കില്, ഇങ്ങനെ കുറെ സ്കിൽസിന് കൂടിയതാണ് അവന്റെ സ്കിൽ എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്കില്ലാണ് എടുത്തത്. രണ്ട് കാര്യം പറഞ്ഞു, നോളജ് ഉണ്ട്, സ്കില്ലുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ്.
മനോഭാവം. ഈ രണ്ട് കഴിവുണ്ടെങ്കിലും ഇത് അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു നല്ല ക്വാളിറ്റി ഇല്ല എങ്കിൽ അവന് സെൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവന്റെ നല്ല മനസ്സുണ്ടായിരിക്കണം. അതായത് ദിസ് ഇസ് മൈ ഫാം, ഇത് എന്റെ പ്രൊഡക്റ്റ് ആണ്, എന്റെ സർവീസ് ആണ്, ഞാൻ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആണ്, ഞാൻ ഉണ്ടാക്കിയ സർവീസ് ആണ്. ഇത്തരത്തിലേക്ക് മെന്റലി അവൻ നമ്മുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും അവന്റെ സ്ഥാപനം പോലെ അല്ലെങ്കിൽ അവന്റെ പ്രൊഡക്റ്റ് പോലെ എടുക്കുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിലാണ് ഈ പ്രൊഡക്റ്റ് ബിസിനസ് നടക്കണമെന്നും ബിസിനസ് നടന്നാലേ വരുമാനം കിട്ടുള്ളൂ, വരുമാനം കിട്ടിയാലേ എന്റെ വീട്ടിലേക്ക് സാലറി കിട്ടുള്ളൂ, സാലറി കിട്ടിയാലേ എന്റെ മക്കൾ ഭക്ഷണം കഴിക്കുള്ളൂ, എന്റെ മക്കൾ പഠിക്കുള്ളൂ എന്നൊരു ശുഭചിന്തയും പോസിറ്റീവ് ചിന്തയുള്ള ഒരാളായിരിക്കണം ആ വ്യക്തി സെയിൽസ് പേഴ്സൺ. ഈ മൂന്ന് കാര്യങ്ങളെ കണക്ട് ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ ഒരു സെയിൽസ് പേഴ്സൺ അറിഞ്ഞിരിക്കണം. പക്ഷെ ഇതെവിടെ പഠിപ്പിക്കുന്നതെന്ന്, ആരെ പഠിപ്പിക്കുന്നതെന്ന്, അക്കാഡമി സ്കില്ല് അത് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അക്കാഡമി സ്കില്ല് പഠിപ്പിക്കുന്ന അക്കാഡമിക്സ് കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോഴും ഞാൻ പറയാറുണ്ട് ടാനെ കോസെ സൈനെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത്തരം കാര്യങ്ങളല്ല, റെഗുലർ പ്രാക്ടിക്കൽ ലൈഫിൽ വേണ്ട കുറെ ആവശ്യങ്ങളുണ്ട്. ഇത് ആരും പഠിപ്പിക്കുന്നില്ല. പണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പണ്ട് അവന് നീട് കൂടുതലായതുകൊണ്ട് തന്നെ നീട് ഉള്ളതുകൊണ്ട് അവൻ പഠിച്ചെടുക്കുമായിരുന്നു. ഇന്നത്തെ മക്കൾക്ക്, പുതിയ ആളുകൾക്ക്, പുതിയ തലമുറയ്ക്ക് അധികം കാര്യമായിട്ട് നീഡ്സില്ല. അപ്പൊ സ്വയം പഠിക്കാന്നുള്ള ക്വാളിറ്റി ആവുകയില്ല. അപ്പൊ നമ്മളൊരു ക്ലേ പോലെ സാധനം എടുത്തിട്ട് അവനിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇഞ്ചക്ട് ചെയ്ത് അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടാകണം. ഇൻഡക്ഷൻ പ്രോഡക്റ്റ് ഉണ്ടാകണം, ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ടായിരിക്കണം. അത്തരം പ്രോഡക്റ്റ് പ്രോഗ്രാമിലൂടെ നിരന്തരമായിട്ട് അവനെ ഫോളോ അപ്പ് ചെയ്ത് മാത്രമാണ് ഒരു നല്ല സ്റ്റാഫിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരത്തിലേക്ക് ഒരുപാട് പഠനങ്ങൾ ആവശ്യമാണ് ഇന്നത്തെ സെയിൽസ് ടീമിന്. അതായത് സ്മാർട്ട് സെല്ലർ എന്ന് പറയുന്നത് ഇത്തരത്തിലേക്ക് നിങ്ങളുടെ കമ്പനിയുടെ, നിങ്ങളുടെ സർവീസിനനുസരിച്ച് നിങ്ങളുടെ സെയിൽസ് സ്റ്റാഫിനെ അതിലേക്ക് മാറ്റുക, ട്രാൻസ്ഫോം ചെയ്യാനുള്ള പ്രോസസ്സാണ്. ട്രാൻസ്ഫോമിംഗ് നടക്കണം. ഈ ട്രാൻസ്ഫോമിംഗ് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് സ്മാർട്ട് സെല്ലർ. ഈ സ്മാർട്ട് സെല്ലർ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യൂ. ഞാൻ പറഞ്ഞു ചലഞ്ച് ചെയ്യുന്നു, സ്മാർട്ട് സെല്ലർ എന്നതിന് എക്സ്പീരിയൻസ് ചെയ്യൂ. ഞാനൊരു ഓഫറും കൂടെ തരാം. ഈ പർട്ടിക്കുലർ ഓഫർ ആണ് ഓൺലി ഫോർ 10 companies. ഐ ആം ഗിവിംഗ് 10 companies, ഓൺലി ഫോർ 10 companies. അതായത് നിങ്ങളുടെ സ്ഥാപനത്തിൽ 200 കൂടുതൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർ 20 ഒരു ദിവസം ഫുള്ളായിട്ട് നിങ്ങളുടെ പ്രിമൈസസ് എവിടെയാണോ അവിടെ തരുവാണെങ്കിൽ ഞാൻ ഈ കോഴ്സ് അവർക്ക് ഫ്രീ ആയിട്ട് തരാം. നിങ്ങൾക്ക് ഇത് അനുകൂലമാണ് എങ്കിൽ, നിങ്ങൾക്ക് ഇത് ഗുണകരമാണ് എങ്കിൽ മാത്രം ബാക്കി 200 members നമുക്ക് കോൺട്രാക്ട് വരാം. ഇതൊരു ഫ്രീ ഓഫർ ഓൺലി ഫോർ 10 companies തരുവാണ്. എന്താണ് സെയിൽസ് എന്ന് അറിയണം. പലപ്പോഴും നമ്മൾ കുറെ ജാർഗൺസ് ആണ് ഉപയോഗിക്കുന്നത്, കുറെ വലിയ ടെക്നിക്കൽ വേർഡ്സ് ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ സബ്ജക്റ്റ് സംസാരിക്കണം, കസ്റ്റമൈസ് ചെയ്യണം. ജോർജ് ബെർണാർഡിനെയോ അബ്രഹാം ലിങ്കനെയോ എല്ലാം ഇവിടെ ഉപയോഗിക്കണ്ടേ. നമ്മുടെ സബ്ജക്റ്റ് സംസാരിക്കണം, നമ്മുടെ സെയിൽസ് ആക്ടിവിറ്റി സംസാരിക്കണം, നമ്മുടെ ക്ലോസിംഗ് സംസാരിക്കണം, നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ പിച്ച് ചെയ്ത് സംസാരിക്കണം, എങ്ങനെ പ്രൊഡക്റ്റിനെ പ്രസന്റ് ചെയ്യണം സംസാരിക്കണം, എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം സംസാരിക്കണം, എങ്ങനെ അവരുടെ ഒബ്ജക്ഷൻസിനെ ഹാൻഡിൽ ചെയ്ത് സംസാരിക്കണം. ഇത് പഠിപ്പിച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടി, സർവീസിന് വേണ്ടി നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമർ സോറി നമ്മുടെ സെയിൽസ് പേഴ്സിനെ പാകപ്പെടുത്തുമ്പോഴാണ് ഒരു നല്ല സെയിൽസ് പേഴ്സും ഉണ്ടാകുന്നത്. അത്തരം ഒരു പ്രോഡക്റ്റിനെ, അത്തരം ഒരു സർവീസ് ടീമിനെ, അല്ലെങ്കിൽ അത്തരം ഒരു സെയിൽസ് ടീമിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനൊറ്റ കാര്യം ചെയ്യേണ്ടോ, കൊള്ളാവും. നിങ്ങൾ വിളിക്കണം. എച്ച് ആർ അല്ല, എച്ച് ആർ വിളിച്ചിട്ട് എച്ച് ആറിന് പുറമായിട്ട് പറയാനില്ല. എച്ച് ആർ വീണ്ടും ഈ ജാർഗൻസ് വരും, എന്തൊക്കെയാണ്, എന്തൊക്കെ സബ്ജക്ട് എടുക്കുന്നത്, എന്തൊക്കെ ഗെയിംസ് ആണ് തരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെറുതെ ടെക്സ്റ്റ് ഡാറ്റ മാത്രം വെച്ച് കളിക്കുകയാണ്. നിങ്ങളാണ് ശരിക്കും പെയിൻ അഡ്രസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പെയിൻ ഉണ്ട്, ആ പെയിൻ എന്നോട് ഷെയർ ചെയ്യും. അത് നിങ്ങൾക്ക് വേണ്ടി പെയിനാണെന്ന് പറയാതെ നിങ്ങളുടെ സ്റ്റാഫിലേക്ക് ഒരു ട്രാൻസ്ഫോമർ വരുത്താനുള്ള ചമ്പൂറ്റം എനിക്കുണ്ട്. അത്തരം ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇപ്പൊ വിളിക്കാം. എന്റെ നമ്പർ ഞാൻ താഴെ പറയാം. ഇപ്പൊ പറയും വിളിക്കാം. 9895602090 ഞാൻ ഇതിന്റെ ടെക്സ്റ്റ് ബോക്സിലോട്ട് കൂടെ ചെയ്യാം. ഞാൻ പറയാൻ കാരണം ഇത്ര ഒരു പ്രൊഡക്റ്റ്, ഇത്ര ഒരു ട്രെയിനിങ് ആണ് നമ്മുടെ സ്ഥാപനത്തിൽ വേണ്ടത്. അല്ലാണ്ട് കോമൺ നിന്ന് സംസാരിച്ച് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഷൈൻ ചെയ്തിട്ട് കാര്യമില്ല. ഞാനല്ല ഷൈൻ ചെയ്യേണ്ടത്, എന്റെ ഷൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷൈൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓരോ സ്റ്റാഫാണ്. ഓരോ സ്റ്റാഫും ഓരോ കമ്മ്യൂണിക്കേഷനാകും. ഞാൻ പറയാറുണ്ട് എവ്രി ഡേ യു വിൽ ബി ഗെറ്റിംഗ് നമ്പർ ഓഫ് ഇന്റർവ്യൂസ് ഇൻ യുവർ ലൈഫ്. 15 ഇന്റർവ്യൂസ് എല്ലാ ലൈഫിലും എല്ലാവർക്കും എന്നും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ 15 ഇന്റർവ്യൂ എങ്ങനെ സക്സസ് ആകുന്നു എന്നുള്ളതാണ് ലൈഫിന്റെ സക്സസ്. ആ 15 നിങ്ങൾക്കൊരു ക്ലയന്റിനെ കിട്ടുവാണ്, 15 ഒരു കസ്റ്റമർ കിട്ടുവാണ്, 15 ഒരു ഡീലർ കിട്ടുകയാണ്, 15 ഒരു ഡിസ്ട്രിബ്യൂട്ടർ കിട്ടുവാണെങ്കിൽ ആ 15 കൊണ്ട് അവൻ എങ്ങനെ കയ്യിലെടുക്കാം, അതിലൂടെ നമ്മുടെ ബിസിനസ് എങ്ങനെ നടത്താം എന്നാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടത്. ഇത്തരം ഒരു പഠനം ഇന്നത്തെ സമൂഹത്തിലെ എല്ലാവർക്കും ആവശ്യമാണ്. അത്തരം പഠനത്തിലേക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ പീരീഡ് ഇപ്പോൾ കുറച്ചു കാലത്തേക്കാണ് ഈ ഓഫർ പറഞ്ഞിട്ടുള്ളത്, ഓൺലി ഫോർ 10 companies. ബാക്കിയുള്ള കമ്പനികൾക്ക് കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ മതി, എന്നെ ഒന്ന് കോൾ ചെയ്യും, നമുക്ക് സംസാരിക്കാം. സ്മാർട്ട് സെല്ലർ എന്താ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം.
എങ്ങനെ സെല്ല് ചെയ്യാം എന്ന് പറഞ്ഞു തരാം, സെല്ല് ചെയ്യിപ്പിക്കാൻ ടൂൾസ് ആണെന്ന് പറഞ്ഞു തരാം, എങ്ങനെ ടൂൾസ് ഉപയോഗിക്കണം എന്ന് പറയാം. ഇത്തരം ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൾ നൗ, കോൾ നൗ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ ബൈ.